ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. മണിയൂർ പഞ്ചായത്തിലെ മീനത്തുകര അംബേദ്കർ കോളനിയിലെ ഗ്രാമവികസന പദ്ധതിയിൽ ക്രമക്കേട് നടന്നുവെന്ന പരാതിയുമായി ചില വീട്ടുകാർ രംഗത്തെത്തിയത് വസ്തുതാ വിരുദ്ധമാണെന്ന് കോഴിക്കോട് ജില്ലാ നിർമ്മിതി കേന്ദ്രം ഭാരവാഹികൾ അറിയിച്ചു. ഓരോ വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി എത്ര തുകയാണോ എസ്റ്റിമേറ്റ് ചെയ്തത് ആ തുക ഉപയോഗിച്ച് പണി എടുപ്പിക്കുക മാത്രമാണ് കരാറുകാരൻ ചെയ്യുന്നത് എന്നും ഇവർ വ്യക്തമാക്കി. 42 വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി 92 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. വീടുകളുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് പ്രാഥമികമായി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുക. ഇത് മാക്സിമം ഒരു വീടിന് 1 ലക്ഷം രൂപ വരെ ഉപയോഗിക്കാം. എന്നാൽ എല്ലാ വീടിനും ഇത്ര തുകയുടെ പ്രവൃത്തി വരണമെന്നില്ല. നിർമ്മിതി കേന്ദ്രം പാസാക്കിയ എസ്റ്റിമേറ്റ് തുക ഉപയോഗിച്ച മികച്ച രീതിയിലാണ് കരാറുകാരൻ കോളനിയിലെ പ്രവൃത്തി നടത്തിയത് എന്ന് ഇവിടുത്തെ മറ്റ് വീട്ടുകാർ പറയുന്നു. കരാർ ചെയ്ത് എടുത്തിടത്തോളം നല്ല രീതിയിലാണ് കരാറുകാർ ചെയ്ത്. എന്ന് ഞങ്ങൾ മോശപ്പെട്ട ഇതൊന്നും കാണുന്നില്ല. ഞങ്ങൾക്ക് ചെയ്ത് തന്നിക്ക് അടുക്കള ചെയ്ത് തന്നിക്ക് കോലായി ചെയ്ത് തന്നിക്ക് അതിലൊന്നും ഒരു ഞങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ല. പിന്നെ വേറെ ആൾക്കാരെ ഉണ്ടോന്ന് നമുക്ക് പറഞ്ഞുവിടാലോ. നിർമ്മിതിക്കാർ ആദ്യം എടുത്ത ക്വട്ടേഷൻ പ്രകാരമുള്ള വർക്ക് വെച്ചത് മൊത്തം തേപ്പായിരുന്നു. പിന്നെ മൊത്തം തേപ്പ് വേണ്ട അടിസ്ഥാനത്തിൽ 2 റൂം ടൈൽസ് വെക്കുകയും ഇവിടുത്തെ കോണിക്കൂട് ആദ്യം കെട്ടിപ്പൊന്നിച്ചില്ലേ. അപ്പോൾ കോണിക്കൂട് കെട്ടിപ്പൊന്നിച്ചിട്ട് അപ്പോൾ അതിന് മുകളിൽ ഷീറ്റ് വെക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഷീറ്റ് വെക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ പട്ടിയൊക്കെ വേണ്ടി ഓടുപടികളുകൊണ്ട് ഓടിയാൻ വെക്കാമെന്ന് പറയും. അപ്പോൾ അടുക്കളയ്ക്ക് കോണിക്കൂടുന്ന ഓട് വെച്ചു, 2 റൂം ടൈൽസും വെച്ചു തന്നിട്ടുണ്ട്. അത് 93,000 രൂപയിൽ ഒതുങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നും ഇവിടെ വേറെ വർക്കും ചെയ്തിട്ടില്ല. പിന്നെ ഒരു റോഡ് വന്നതിന് ശേഷം റോഡിൻ്റെ കെട്ട് എൻ്റെ വീടിൻ്റെ പറമ്പിൻ്റെ അതിലൂടെ പോയിട്ടുണ്ട്. എൻ്റെ റൂമിൽ 2 ടൈൽസ് വെച്ചാണ് 2 റൂം. അതിന് യാതൊരു മോശമില്ല. പിന്നെ കോണിക്കൂട് കെട്ടി കഴിച്ചിട്ടുണ്ട്. ലൈറ്റൊന്നും എനിക്ക് മോശമായിട്ടൊന്നും വന്നിട്ടില്ല. പ്രവൃത്തി 90% വിജയം ആണെന്നും മുൻ കോളനി കൺവീനർ വ്യക്തമാക്കി. കോളനിയിലെ 42 വീടുകളിൽ ഒട്ടുമിക്കവയുടെയും എസ്റ്റിമേറ്റ് തുക അനുസരിച്ചുള്ള പ്രവൃത്തി ഏതാണ്ട് പൂർത്തിയായതായി നിർമ്മിതി കേന്ദ്രവും അറിയിച്ചു. 2 മാസത്തിനുള്ളിൽ തന്നെ ബാക്കിയുള്ള 5 വീടുകളുടെ അറ്റകുറ്റപ്പണി പൂർത്തീകരിക്കുമെന്നും ഇവർ വ്യക്തമാക്കി. ഇടത് വർക്കുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം ഒരു 90% സക്സസ് ആണ്. 90% വിജയം ഉള്ളതൊന്നും കാരണം ഇടത്ത പണിയിൽ ഒന്നും വരുത്തിയിട്ടില്ല. കാരണം എല്ലാം ഒരു ഭാഗത്തെ തന്നെ ഒരു പൊതു ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കും നല്ല നമ്മൾ വിട്ടുവീഴ്ച ഏതൊരു ഭാഗത്തും ഉണ്ടാകേണ്ടതാണ്. അയ്യൊരു നീക്കം ഇവിടെ കാണുന്നില്ല. കാരണം പട്ടികാധികാർക്ക് അനുവദിച്ച ആ പൈസയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ ചെയ്യാനോ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വർക്കിന് ശേഷം തീരുമാനിക്കാമെന്ന കണ്ടെത്തിയിരിക്കുക. അപ്പോൾ അതിൻ്റെ മുമ്പേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പ്രത്യാഘാതം ഉണ്ടാക്കുകയും ശരിയില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് മുമ്പത്തെ കോളനീൻ്റെ കൺവീനർ ഉദ്യോഗസ്ഥർ കോളനീൻ്റെ കൺവീനർമാർക്ക് നമുക്ക് പ്രത്യേകം പറയാനുള്ളത്. പിന്നെ ഫുട്പാത്തുകൾ ഒരു വെറും പട്ടികാധികാർക്ക് മാത്രമുള്ളതല്ല, ഒരു ഗവൺമെൻറ് വെക്കുന്ന ഫണ്ടിൻ്റെ നല്ലൊരു ഭാഗം അത് ഇറക്കുന്ന സമയത്ത് വെള്ളം വെളിച്ചം റോഡ് ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനെ നമ്മൾ അനുകൂലിക്കാം. അതിനെ എതിർക്കുക എന്ന് പറഞ്ഞത് പട്ടികാധികാരൻ്റെ ഒരു ഇപ്പോഴത്തെ ഇന്നത്തെ ന്യൂ ജനറേഷൻ സാധ്യമല്ല. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർത്ഥാതാണ്. ഒരു പട്ടികാധികാരൻ 70 രൂപ വീട്ടിൽ മാത്രം കിട്ടിയുകൊണ്ടുള്ള പുരോഗതിയല്ല. അപ്പോൾ സർക്കാർ ഇറക്കുന്ന ഫണ്ടിന് ഈ ഫണ്ടിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പൊതുവിൽ ഇന്ത്യൻ ഖജാനാവിൽ നിന്ന് എടുക്കുന്ന പണം ഒരു പിന്നോക്ക മേഖലയ്ക്ക് മാറ്റിവെക്കുന്നതാണ്. ആ മാറ്റിവെക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതും സാധാരണക്കാർക്ക് ഉപകാരപ്രദമായ രീതിയിൽ അത് പൊതുഫണ്ടാണ്. ആ പൊതുഫണ്ട് പൊതുഫണ്ടിൽ തന്നെ ഉപയോഗപ്പെടുത്തണം. കരാറുകാരൻ്റെ വർക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാണ്. നമ്മളെടുത്താലും വർക്ക് നല്ല വർക്ക് തന്നെയാണ് കഴിഞ്ഞു പറയാൻ ഉദ്ദേശിച്ചത്. കാരണം ഇന്നലെ വരെ അന്വേഷിച്ച് നോക്കുമ്പോൾ ശരിക്കും ഇതെല്ലാം തോന്നുന്നത് ആകുന്നില്ല. കാരണം അത്രയും പൈസക്കുള്ള പണിയാലോ എടുത്ത് കഴിഞ്ഞിരിക്കുന്നതാകുന്നത്. അളയെ സംബന്ധിച്ച് അളയെ സാമ്പത്തികം നമ്മൾ നോക്കണ്ട. നമ്മൾ പ്രധാനക്കാരൻ തന്നെയാണ് വേറെയുള്ള ദുരുള്ളുകാരന് എന്നതെന്ന് എൻ്റെ ഒരു അഭിപ്രായ വ്യത്യാസം വേറെ നമുക്ക് പറയാം. ഞാൻ സത്യം സ്വന്തമായിട്ട് പറയാം. ഇപ്പോൾ ഇതിന് ഞാനൊരു ഭാഗത്തുമല്ല, അങ്ങനെയല്ല പറയുന്നത്. ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായ നടപടികളിൽ നല്ല നല്ല കാര്യങ്ങളെല്ലാം ചെയ്യാം. ഏകദേശം കാലതാമസം വന്നാൽ ഇങ്ങനത്തെ ഇത്തരം വർക്കുകൾക്ക് കാലതാമസം ഉണ്ടാകും. അത് സാധാരണ സ്വാഭാവികമാണ്. ഏത് ഇതും പ്രത്യേകിച്ച് നിർമ്മിതിൻ്റെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കാരിന് റൊട്ടേഷനായി വരുന്ന ആൾക്കാരാണ് കമ്പ്ലീറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക്. അവർ ഇതുപോലെ പണിയേശം ഭാവിയാണ് നമ്മൾ സാധാരണക്കാർക്ക് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അവരത് തീർത്തേക്കും വരും. പിന്നെ അതിൻ്റെ മേലെ ചാർത്തി വെക്കുക എന്നെല്ലാം പറഞ്ഞാൽ ശരിയില്ല. പിന്നെ സാധാരണഗതിയിൽ എസ്റ്റിമേറ്റും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ അത് നിർമ്മിതിയാണ് തരേണ്ട. അതിൻ്റെ കണക്ക് ഓരോ കൂട്ടുകാരും കൊടുക്കും. ശേഷമാണ് നമ്മൾ കഴിമതി ഉണ്ടോ എന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമാക്കുന്നത്. അതല്ലാതെ നേരത്തെ വന്നിട്ട് പദ്ധതി തീർന്നിക്കില്ല, പണി തീർന്നിക്കില്ല, ഗൗരവം ചെയ്തിട്ടില്ല, അടയാളത്തിന് ചാനുകാർക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടിട്ട് എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യത്തിൻ്റെ ഭാഗമല്ല. ഏത് ഗവൺമെൻറ് മാറി അവർ വരുത്താനും പദ്ധതികൾ പൂർത്തിയാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ജനസപ്പോർട്ടിൻ്റെ ഭാഗമല്ല. കാരണം ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരു പ്രത്യേക സംഘടിപ്പിക്കുന്നതുകൊണ്ട് ചെയ്ത വർക്കിനെ പറ്റും, വിജയത്തിനെ പറ്റും, വിരുന്നതിനെ പറ്റും, പണി തീർന്നിക്കേണ്ട നമുക്കത് പറയാം.
എല്ലാ മൂസാക്ക നിങ്ങൾ ഇതേടിയാ തിരക്കിട്ട് പോന്ന്. ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരൊന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പിടിയോ ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിനിപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നത്. അല്ലേ കളിപ്പാ, ആയി തിന്ന സംഭവോ? ഇന്റെ ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്താ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു, കിലോന് 32 rupees ആയിട്ടാ ഞാൻ വാങ്ങിയത്. ഇഞ്ചു പറഞ്ഞ മാർക്കറ്റില്ലേ, ആപ്പിൾ മാത്രമേ കിട്ടൂ? ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടൂ. വളരെ വില കുറവില് ഫ്രീയായിട്ട് സാധനങ്ങൾ പുരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ ടോക്ക് മാർക്കറ്റ് ആപ്പ്.